നമസ്കാരം. കേരളം തീവ്രവാദികളുടെ കളിത്തൊട്ടിലായി മാറുന്ന കൂടുതൽ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിൽ നിന്നും രണ്ട് യുവതികൾ, സ്ലീപ്പർ സെല്ലിൽ ഉൾപ്പെട്ട രണ്ട് യുവതികൾ NIA പിടിയിലായത്. ഇവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. IS ബന്ധമുള്ള ഷിഫ ഹാരിസ്, അതുപോലെ മിഷ സിദ്ദിഖ് എന്നീ രണ്ട് യുവതികളാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. ഇവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകളനുസരിച്ച് കൂടുതൽ യുവതികൾ ഈ സ്ലീപ്പർ സെല്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. NIA ചോദ്യം ചെയ്യൽ അത് പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമേ അത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. എങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന ചില ആദ്യ സൂചനകളനുസരിച്ച് ഇവരിൽ നിന്ന് NIA സുപ്രധാനമായ ചില വിവരങ്ങൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളം തീവ്രവാദികളുടെ ഹബ്ബായി മാറുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാതെയായി മാറിയിരിക്കുകയാണ് ഈ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകളിലൂടെ. ഒരു വർഷം മുമ്പ് വരെ നമ്മൾ പറയുമായിരുന്നു കേരളം വളരെ സുരക്ഷിതമാണ്, ഇവിടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല. പക്ഷേ ശ്രീലങ്കയിൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ് നടന്ന സ്ഫോടനത്തിന് ശേഷമാണ് തീവ്രവാദികൾക്ക് കേരളവുമായുള്ള ബന്ധവും ഇവിടെ ഒരു ഹൈഡൗട്ടായി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പല പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നെ തുടർന്ന് വന്ന ഒട്ടനവധി വാർത്തകൾ, ഇവിടെ നിന്നും സിറിയയിലേക്ക് ആടുമേയ്ക്കാനായി പോയ ഒട്ടനവധി ചെറുപ്പക്കാരെക്കുറിച്ചും അവരുടെ ഹൂറിമാരെക്കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ കേരളം വളരെ വലിയ ഒരു ഹബ്ബായി, തീവ്രവാദികളുടെ ഹബ്ബായി മാറുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് തന്നെയാണ് ഈ ഓണക്കാലത്ത് വളരെയധികം ആശങ്ക മലയാളികൾക്കിടയിൽ ഉണ്ടാകുന്നത്. കാര്യം മഹാബലി നാടാണ്, മാവേലി നാടാണ്, വളരെ സമത്വസുന്ദരമായ നാടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കേരളമാണ് ഇപ്പോൾ താലിബാൻ പോലെ തീവ്രവാദികളുടെ വലിയ ഒരു ഹബ്ബായി മാറിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വലിയ ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നടക്കുന്നത്. ഇതിലെല്ലാം പറയുന്ന ഒരു കാര്യം, ഇവിടത്തെ മാറി മാറി വന്ന ഭരണവർഗ്ഗങ്ങൾ തന്നെയാണ് ഇത്തരം തീവ്രവാദികളെ നമ്മുടെ നാട്ടിൽ വളർത്തിയത് എന്ന് തന്നെയാണ്. അത് UDF ആയാലും LDF ആയാലും കാലാകാലങ്ങളിലായി മാറി മാറി വന്ന ഭരണാധികാരികൾ അവരുടെ കുടക്കീഴിൽ നിർത്തി തന്നെയാണ് ഇത്തരം തീവ്രവാദികളെ വലിയ ഒരു വിഭാഗമായി ഇവിടെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, പടിയിറങ്ങിപ്പോയ മുൻ DGP ലോക്നാഥ് ബെഹ്റ, അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചില മാധ്യമങ്ങളോട് നടത്തിയ മാധ്യമങ്ങൾക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. കേരളം തീവ്രവാദികളുടെ സ്ലീപ്പർ സെല്ലുകളുടെ വലിയ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരി വയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഓരോ ദിവസവുമുള്ള കാര്യങ്ങളുടെ പോക്ക്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോഴും ബെഹ്റയുടെ വാക്കുകൾ മുഖവിലക്കെടുക്കാൻ കൂട്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ പോലും നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയായിരുന്നു. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരെയാണ് ഭയക്കുന്നത്? നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഒരു കാര്യം വ്യക്തമാണ്, തീവ്രവാദികളുടെ പണം പറ്റി അധികാരത്തിലേറുന്ന ഭരണാധികാരികളായി മാറുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു വിളിപ്പേര് ഭാവിയിലെങ്കിലും ഇവർ കേൾക്കേണ്ടി വരും എന്നൊരു കാര്യത്തിൽ സംശയമില്ലാതെ വരുന്നു. എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായതുകൊണ്ടായിരിക്കണമല്ലോ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ തീവ്രവാദികൾക്ക് തഴച്ചു വളരാനുള്ള ഒരു മണ്ണാക്കി ഇതിനെ മാറ്റുന്നത് നിന്നും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭരണവർഗത്തിന് മാറി നിൽക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറയേണ്ടി വരും. ഈ തെക്കൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും കർണാടക, തമിഴ്നാട്, കേരളം, ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും തീവ്രവാദ വേരോട്ടം ഉണ്ടായി എന്ന തരത്തിലുള്ള കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പലവരും വന്നെങ്കിലും മറ്റ് രണ്ട് സംസ്ഥാനങ്ങളും ഇത് കൃത്യമായി പാലിക്കുന്നുണ്ട്. തമിഴ്നാടിൽ അവിടുത്തെ ക്യൂ ബ്രാഞ്ച്, പോലീസിൻ്റെ ക്യൂ ബ്രാഞ്ച് തന്നെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ട് തീരദേശ മേഖലയടക്കം അവരുടെ മോണിറ്ററിങ്ങിലാണ്. പല സംശയാസ്പദമായ നീക്കങ്ങളും അവർ കണ്ടെത്തി പിടികൂടി കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരള പോലീസ് പലപ്പോഴും ഇവിടെ NIAയോ മറ്റ് കേന്ദ്ര ഏജൻസികളോ ഇത്തരത്തിൽ വന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കേരള പോലീസ് പോലും അറിയുന്നത് ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കേരളം വല്ലാത്ത ഒരു ഈ ഒരു കോവിഡ് കാലഘട്ടമൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ട് എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. തീവ്രവാദികൾക്ക് തഴച്ചു വളരാൻ പാകമായ ഒരു മണ്ണായി നമ്മുടെ സമത്വസുന്ദര കേരളം മാറുന്നു എന്നത് ഏറെ ലജ്ജാവഹമാണ്, അതിലേറെ വേദനാജനകമാണ്. എന്തായാലും ഇപ്പോൾ ഈ യുവതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. 7 ദിവസത്തെ റിമാൻഡിൽ ഇവർ NIAയുടെ കസ്റ്റഡിയിലുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരും അതുപോലെ അതുമായി ബന്ധപ്പെട്ടവരും ഒക്കെ കരുതുന്നത്. മാധ്യമങ്ങളും ഈ ഒരു വിഷയം വളരെയധികം
ശ്രദ്ധാപൂർവം തന്നെ ഇപ്പം നിരീക്ഷിച്ച് വരുന്നുണ്ട്. എന്തായാലും ഇവരുടെ ചോദ്യം ചെയ്യലിൽ രണ്ടു മൂന്ന് ദിവസം കൂടെ നീളും, അത് കഴിയുമ്പോൾ അറിയാം. ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് കൂടുതൽ വനിതകൾ കേരളത്തിലെ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും വനിതകളെ ഇതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കോളേജ് തലത്തിൽ പോലും ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്, അതിനായി നമുക്ക് കാത്തിരിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.